ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൃഷ്ണനിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, അതും രാധ കാരണം. അവർ സമാധാനത്തോടെ ഇരിക്കുന്ന സമയം രാധയോട് നല്ലമ്മ വന്ന് പറയുന്നുണ്ട്, നിങ്ങളെ തേടി ഇവിടെ ഒരാൾ വന്നിരുന്നു, അയാളെ കണ്ടാൽ പോലീസിനെ പോലെ ഇരിക്കും. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധ. കൃഷ്ണനും അത് കേട്ട് അവിടേക്ക് വരുന്നു. അപകടം പറ്റി ആരെങ്കിലും ഇവിടെ അടിവാരത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് അയാൾ ചോദിച്ചു. കൂടെ ഒരു പെണ്ണും വന്നിട്ടുണ്ടോ എന്നും അയാൾ ചോദിച്ചു. ഇത് കേട്ട് ടെൻഷനോടെ രാധ പറയുന്നു, എന്നിട്ട് അയാളോട് ഞങ്ങളെക്കുറിച്ച് നല്ലമ്മ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ അവരോട് കള്ളമാണ് പറഞ്ഞത്. ഇവിടെ ഈ ഗ്രാമത്തിനടുത്ത് ഒരു ആശുപത്രിയുണ്ട്, അവിടെയാണ് പോയതെന്ന്. അയാൾ വന്നോണ്ടാ നിങ്ങളെ തിരികെ പറഞ്ഞുവിടാൻ ഞാൻ മൂത്തോനടുത്ത് പറഞ്ഞത്. ഇത് കേട്ട് സമാധാനത്തോടെ രാധ നല്ലമ്മയോട് പറയുന്നുണ്ട്, വലിയ ഉപകാരം നല്ലമ്മ, ഞങ്ങളെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം, നിങ്ങളെ അമ്മൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നല്ലമ്മ അവിടുന്ന് പോകുന്നു. അയാളായിരിക്കും എന്നെ കൃഷ്ണൻ രാധയോട് പറഞ്ഞപ്പോൾ രാധ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. പോകാം, പക്ഷേ മൂത്തോൻ പറഞ്ഞത് അനുസരിക്കണം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് വിഷമമാകും എന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് മേഘനാഥൻ്റെ വീട്ടിൽ. മേഘനാഥനെ കാണാൻ എത്തിയിരിക്കുകയാണ് മുകുന്ദനുണ്ണി. എങ്ങനെയെങ്കിലും മേഘനാഥനെ അദ്ദേഹം തണുപ്പിക്കാൻ തുടങ്ങുന്നു. താനൊന്ന് കൂളാവൂ സാറേ, ഇത്രയും നിസ്സാരമായ കാര്യത്തിന് എന്തിനെങ്ങനെ ക്ഷോഭിക്കുന്നത്? അരികിൽ ഭവാനിയും മണിച്ചനും ഉണ്ട്. ഇത് കേട്ട് മേഘനാഥൻ ദേഷ്യത്തോട് പറയുന്നു, മിണ്ടരുത്, താൻ ഒരു DYSP ആണെന്നുള്ള പരിഗണന ഇതുവരെ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു, പക്ഷേ ഇനി അതില്ല. താനൊരു യൂസ്ലെസ് ആണ്, വെറും വേസ്റ്റ്. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇത് കേട്ട് മുകുന്ദനുണ്ണി പറയുന്നു, മേഘനാഥൻ സാർ പ്ലീസ്, ഹൈദർ അരുതാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്ട്രെസ് കൊണ്ടായിരിക്കും. കാട്ടിലും മേട്ടിലും ഒറ്റയ്ക്ക് അലയുകയാണ് അയാൾ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, മനസ്സിലാക്കാം, മനസ്സിലാക്കിയെന്ന് ഞാൻ. താനും ഹൈദറൻ മൂന്ന് മണ്ണുണ്ണികളും കൂടി ഒരു ചാക്ക് നിറയെ പുളിങ്കുരിയാണ് പ്രതിഫലമായി വാങ്ങിക്കൊണ്ട് പോയിരുന്നെങ്കിൽ 25 ലക്ഷം രൂപയാണ് ഞാൻ വാരിയെറിഞ്ഞത്. ഇത് കേട്ട് ഞെട്ടലോടെ ഭവാനി മനസ്സിനെ നോക്കുന്നു. വീണ്ടും മേഘനാഥൻ പറയുന്നുണ്ട്, കാൽക്കോടി ഇന്ത്യൻ രൂപ, അത് പറഞ്ഞ പണി ചെയ്യാനാ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ മുന്നിൽ രാധയെ കൊണ്ടുവരുന്ന ബഹുമിടുക്കന്മാരെയാണ് താൻ നൂലിൽ കെട്ടി ഇറക്കുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എന്തിന് പറയുന്നു? അവന്മാര് ഇന്നലെ വന്നവന്മാര്, അവർക്ക് എന്നെ അറിയില്ല. പക്ഷേ താൻ കാലം കുറയായില്ലേ എൻ്റെ കൂടെ നടക്കുന്നു? കാൽക്കോടി കൈനീട്ടി വാങ്ങുമ്പോൾ കാലഞ്ചിൻ്റെ ഗുണമുള്ളവന്മാരെ വേണ്ടേ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ? ഇത് കേട്ട് മുകുന്ദനുണ്ണി പറയുന്നു, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് സാർ ആ ഹൈദരലി. ഇത് കേട്ട് വീണ്ടും മേഘനാഥൻ പറയുന്നു, ഹൈദരലി ഹൈദരലി ഹൈദരലി, ഒന്ന് നിർത്ത്. ആ ഭൂലോക ഫ്രോഡിൻ്റെ പേരിന് മേലാൽ പറയരുത്, അയാളെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളു ഞാൻ. ഇത് കേട്ട് മനുഷ്യൻ പറയുന്നു, സാറേ മിണ്ടാതിരിക്കും സാറേ, പ്ലീസ്, ഇത് DYSP ആണ്, തേങ്ങാ കൊലയാണ്, മാങ്ങാ തൊലി. പണം എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനും ഈ മേഘനാഥൻ അറിയാം. DYSP യെക്കാളും മുന്തിയന്മാരെ ഉപയോഗിച്ച്. എന്താ സംശയമുണ്ടോ തനിക്ക് മിസ്റ്റർ DYSP? എന്നെ മേഘനാഥൻ പറയുന്നു, താനും കൂടെ ഉള്ളവരും കൂടി എൻ്റെ കാഴ്ക്കയിൽ കൊണ്ട് വെക്കും വിറച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തിറപ്പിക്കും, എന്താ കാണണോ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു. സാർ പ്ലീസ് എനിക്കൊരല്പം സമയം താ, ഞാൻ ഉണ്ടാക്കി തരാം ഇതിനൊരു പോംവഴി എന്ന് മുകുന്ദനുണ്ണി പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ മേഘനാഥൻ മുകുന്ദനുണ്ണിയോട് സംസാരിക്കുന്നു. ഇനി താനായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുകുന്ദനുണ്ണി പറയുന്നുണ്ട്, എനിക്കറിയാം എവിടെ അന്വേഷിക്കേണ്ടതെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന്. 24 മണിക്കൂറിനകം അതിനകം ഞാനൊരു തീരുമാനമുണ്ടാക്കിയിരിക്കും. അമ്മയാണ് സത്യം, ഞാൻ സാറിതൊന്ന് വിശ്വസിക്കണം. വേണ്ട വേണ്ട, ഇനി അധിക പ്രസംഗമൊന്നും വേണ്ട, പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയണം. പറ്റോ നിങ്ങൾക്ക്? എന്നെ മേഘനാഥൻ പറയുന്നു, പറ്റും സാർ, തീർച്ചയായും, പക്ഷേ എന്നെ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം എല്ലാ അർത്ഥത്തിലും എന്ന് മുകുന്ദൻ. വേണ്ട എന്ന് കൈകാട്ടുകയാണ് ബാക്കിൽ നിന്ന് മണിച്ചൻ. ഇത് കേട്ട് മേഘൻ ചോദിക്കുന്നുണ്ട്, എന്താണോ തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഏ ഒന്നുമില്ല എന്ന് മണിച്ചൻ. പറയാനുണ്ടെങ്കിൽ പറയും മണിച്ച, തൃപ്പങ്കോട്ടെ മഹാരാജാവ് മുഖതാവ് കൊണ്ട് ചോദിച്ചതല്ലേ എന്ന് ഭവാനി പുച്ഛത്തോടെ പറയുന്നു, പത്രം വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ DYSP സാറ് ചെല്ലാൻ നോക്ക്, എല്ലാം ശരിയാക്കിയിട്ട് എൻ്റെ മുന്നിൽ ഇനി വന്ന് നിൽക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പദവിയും തൊപ്പിയും ഒന്നും നോക്കില്ല ഞാൻ, ചാവിട്ടിക്കളയും ഞാൻ, ഇറങ്ങിപ്പോടോ എൻ്റെ മുന്നിൽ നിന്ന് എന്നും മേഘനാഥൻ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു. താനെന്താ ആരെങ്കിലും പുറത്തു വന്ന് നിന്നാൽ കൈയും കലാശവുമായിട്ട് ഇറങ്ങുന്നത്? തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് മണിച്ചനോട് മേഘൻ ചോദിക്കുന്നു. മണിച്ചനല്ല കുഴപ്പം, നിനക്കാ മേഘനാഥ. അത് പറയാനും തിരുത്താനോ മണിച്ചനും ഞാനും ശ്രമിക്കുന്നത്, അത് മനസ്സിലാക്കാതെ വെട്ടിവേഷം കെട്ടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് നീയാണ് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് മേഘൻ. പറഞ്ഞു കൊടുക്കും മണിച്ചാ, നീ എന്താ പറയാൻ തുടങ്ങിയത് എന്ന് ഭവാനി മണിച്ചനോട് പറയുന്നു. എന്താണോ താൻ എഴുന്നള്ളിക്കാൻ വന്നത്, പറഞ്ഞു തുലയ്ക്കടോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു, DYSP സാറിനെ വിശ്വസിക്കരുത് സാർ. കാര്യമെന്താണെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു, വർഷം കുറേ ആയിട്ട് അയാൾ
സാറിന്റെ തോളേച്ചാരി നടക്കല്ലേ ഒരുമാതിരി ചോര കുടിക്കുന്ന പോലെ. പണമായിട്ടും മദ്യമായിട്ടും ആഹാരമായിട്ടും എന്തുമാത്രം ഊറ്റിയിട്ടുണ്ട്, എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? ഒരിക്കലുമില്ല. ആ രാധയെ കണ്ടുപിടിക്കാൻ ഇയാളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല സാർ. ആ പേര് സാറിൻ്റെ കുറച്ച് കാശ് കിട്ടും, അത്രേ ഉള്ളൂ. സമ്പാദിച്ച് വെച്ചിരിക്കുന്ന എല്ലാം ധൂർത്തടിച്ച് തീർക്കാൻ ഒരു വഴിയായില്ലേ മനുഷ്യ? ഭൂലോകത്തൊന്നും ഇല്ലാത്ത ഒരു അപ്സരസ് രാധ. അവളുടെ മുടിനാര് പൊന്നിലും കണ്ണുനീര് പഴിഴത്തിലും ചിലി പുഷ്യരാഗത്തിലും തീർത്തിരിക്കുന്നതല്ലേ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ ഭവാനി പറഞ്ഞപ്പോൾ മനസ്സിന്റെ കരണത്തടിച്ചിരിക്കുകയാണ് മേഘനാഥൻ. മേലിൽ എന്നെ ഉപദേശിക്കാൻ വരരുത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വാരി നിറച്ചിരിക്കുന്നത്, വാരി ചെലവാക്കുന്നത് ഇവിടെ ആരുടെയും അച്ഛൻ നിറച്ചു വെച്ചിരിക്കുന്ന ഖജനാവിന്നല്ല. മനസ്സിലായോടാ? അടി ആർക്കാ ഉള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ. ആവശ്യമില്ലാതെ എൻ്റെ കാര്യങ്ങളിൽ തലയിടാനോ തടവിടാനോ വരരുത്. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നശിപ്പിച്ചിരിക്കും ഞാൻ, ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് ഭവാനിയോട് പറഞ്ഞിട്ട് മേഘനാഥൻ കയറിപ്പോകുന്നു. ശേഷം കാണിക്കുന്നത് മൂത്തോൻ പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണനും രാധയും പിന്നെ ആ ചെല്ലമ്മയും ഉൾപ്പെടുന്ന ആ സ്ത്രീകളും അമ്മൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും കുമ്പിട്ട് നിൽക്കുന്നു. കൃഷ്ണൻ അവരോട് പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, പകരം നൽകാൻ ഞങ്ങൾക്കൊന്നുമില്ലാണ്ടായിപ്പോയി. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ എന്ന് നല്ലമ്മ തമിഴിൽ പറയുന്നുണ്ട്. കൃഷ്ണൻ തൻ്റെ കഴുത്തിലിരുന്ന ആ സ്വർണ്ണമാല ഉരിയിട്ട് നല്ലമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇത് സ്വീകരിക്കണം, വേറെ ഞങ്ങളുടെ കയ്യിൽ തരാൻ ഒന്നുമില്ലെന്ന്. വേണ്ട, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നെ നല്ലമ്മ പറഞ്ഞപ്പോൾ ചിരി സന്തോഷത്തോടെ രാധ പറയുന്നു, വാങ്ങിച്ചു നല്ലമ്മ, സന്തോഷത്തോടെയല്ലേ തരുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്തു തന്നോ, മുറിവേറ്റ് കിടന്നെടുത്തു നിന്നും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയില്ലേ? അത് ഞങ്ങളുടെ കാടിൻ്റെ നിയമമാണ്. മനുഷ്യനായിരുന്നാലും മാൻകുട്ടിയായിരുന്നാലും പരസ്പരം സഹായിക്കണം. എല്ലാ മക്കളും അമ്മയുടെ മക്കളാണല്ലോ എന്ന് മൂത്തോൻ പറയുന്നു. തിരിച്ച് തൻ്റെ കഴുത്തിൽ തന്നെ ആ മാല ഇടുകയാണ് കൃഷ്ണൻ. ശേഷം മൂത്തോൻ രണ്ടുപേർക്കും ഒരു മാല കൊടുക്കുന്നുണ്ട്, ഓരോ മാല. താലി ഭാഗ്യം എന്നും കാണണം, അങ്ങനെ പ്രാർത്ഥിച്ചും പരസ്പരം മാലയിടോ. രണ്ടുപേരും പരസ്പരം മാല വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും കഴുത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. കൃഷ്ണൻ രാധയുടെ കഴുത്തിലും രാധാകൃഷ്ണൻ്റെ കഴുത്തിലും മാലയിട്ടോ. എല്ലാവരും ഒരു പൂക്കളിട്ട് ആശീർവദിക്കുന്നുണ്ട്. സന്തോഷത്തോടെയാണ് അവർ മാലകളിട്ടത്. ശേഷം തൊഴുതു നിൽക്കുന്നു അമ്മൻ്റെ മുന്നിൽ. ആ മാല ഇട്ടുകൊണ്ട് കയ്യിൽ പിടിച്ച് രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് വരുന്നു. പിന്നീട് കാണിക്കുന്നത് മൂപ്പൻ്റെ കൂരയിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി വരുന്നു. അവർ പോകാനുള്ള പുറപ്പാടിലാണ്. രണ്ടുപേരും മൂത്തോൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പൊരുത്തമായ ദമ്പതികളാണ് നിങ്ങൾ. ഉച്ചിമാനി അമ്മനോട് അനുഗ്രഹം കിട്ടും നിങ്ങൾക്ക്. ഒരുപാട് നാൾ ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് അനുഗ്രഹം കൊടുക്കുകയാണ് മൂത്തോൻ. എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് കൃഷ്ണനും രാധയും പറയുന്നു. ഇങ്ങനെ നന്ദിയൊന്നും വേണ്ട, ഇത് ഞങ്ങളുടെ പൊണ്ണുപോലെ എൻ്റെ മോളെപ്പോലെയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ഇവളുടെയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എന്നൊക്കെ നല്ലമ്മയും അവരോട് പറയുന്നുണ്ട്. ശേഷം കൃഷ്ണനും രാധയും അവിടെ നിന്ന് മടങ്ങി. ഉച്ചിമാലി ഊരിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം കൃഷ്ണൻ പറയുന്നു, അങ്ങനെ നമ്മൾ ഉച്ചിമാലി ഊര് വിട്ടു, ഇനി ഇവിടെ നിന്നും പുറത്തിറങ്ങണം. രാധ പറയുന്നു, സത്യം പറഞ്ഞാൽ ഒരു വിഷമം പോലെയുണ്ട്. ഭൂമിയുടെ മടിത്തട്ടിൽ എന്ന പോലെ ജീവിക്കുകയായിരുന്നു കുറച്ച് ദിവസം. സത്യം പറഞ്ഞാൽ ഭൂമിയുടെ മക്കളെ പോലെയുള്ള ആൾക്കാർ. സത്യം ഓർത്തു നോക്കുമ്പോൾ എല്ലാം ഒരു അത്ഭുതം പോലെ അല്ലേ എന്ന് കൃഷ്ണനും പറയുന്നുണ്ട്. ഇതൊരു നിയോഗം പോലെ എനിക്ക് തോന്നിയിരുന്നത്, സംഭവിക്കേണ്ടത് എന്തോ സംഭവിച്ചതുപോലെ. ഇനി നമ്മൾ എങ്ങോട്ടാ നേരെ പോകുന്നത് എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, നാട്ടിലത്തെ വീട്ടിലേക്ക്, അല്ലാതെ എവിടെയാ? നാളെ അവിടെ നിന്ന് എല്ലാവരും തിരിച്ചു പോരാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ, അത് മാറ്റിവെക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് രാധ പറഞ്ഞപ്പോൾ, വരുന്നില്ലേ, അതെന്താ കാര്യമെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. ഒന്നാമത് ഞാൻ തളർന്നിരിക്കുകയാണ് പ്രസാദേട്ട, കുറച്ചുകൂടി ഉന്മേഷത്തിലും പ്രസരിപ്പിലും വേണം എനിക്ക് ആദ്യമായിട്ട് പ്രസാദേട്ടൻ്റെ വീട്ടിൽ വരാൻ. മാത്രമല്ല നമ്മൾ ഇങ്ങനെ കയറി ചെന്നാൽ ഒരുപാട് ചോദ്യങ്ങളും പറച്ചിലും ഉണ്ടാകും. എന്താ താമസിച്ചത്, എത്ര ദിവസമായി വിളിച്ചിട്ട് എന്നിങ്ങനെയൊക്കെ കൃഷ്ണൻ പറയുന്നു. അതുറപ്പാണ്, മറുപടി പറഞ്ഞേ തളരും, ഒരുപാട് കള്ളവും പറയേണ്ടി വരും. ഇതിപ്പോൾ പ്രസാദേട്ടൻ തനിച്ചു തന്നാൽ ഞാൻ വരാത്തത് എന്താണെന്നേ ചോദിക്കൂ, എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറാം, വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ടി വരില്ല എന്ന് സാരം എന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, അപ്പോൾ ഞാൻ തനിച്ചങ്ങോട്ട് പോകണമെന്നാണോ താൻ പറയുന്നത്? അതെ, ഞാൻ മടങ്ങിപ്പോകാം. പ്രസാദേട്ടൻ ഈ മുഷിഞ്ഞ വേഷമൊക്കെ മാറ്റി സമാധാനമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് അവിടെ പോയതിന് ശേഷം മറ്റുള്ളവരെയും കൂട്ടി വരണം. എന്താ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു. ഇതേ സമയം മേഘനാഥൻ വീണ്ടും വിളിക്കുകയാണ് മുകുന്ദനെ. ചേ പന്ന റാസ്കൽ, 10 തവണ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ വയ്യ ആ വൃത്തികെട്ടവന് എന്ന് മേഘനാഥൻ പറയുന്നു. ഭവാനിയും മണിച്ചനും ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നു. ഭവാനി മണിച്ചനോട് പറയുന്നുണ്ട്, കണ്ടോ മണിച്ച, അവസാനം ആ DBSP കാലുമാറി. നേരത്തെ ഞാനും നീ ഉപദേശിക്കാൻ ചെല്ലുന്നത് തീരെ പിടിച്ചില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, കണ്ടില്ലേ കാര്യങ്ങൾ?
ശേഷം തന്റെ കയ്യിൽ നിന്ന് സ്റ്റിക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് മേഘനാഥൻ. മേഘനാഥ എന്ന് പറഞ്ഞ് ഭവാനി ആ സ്റ്റിക്ക് എടുത്തിട്ട് മേഘനാഥന്റെ അടുത്തേക്ക് വന്നു. ദാ അടിച്ചു മെറിഞ്ഞുമെല്ലാം തകർത്ത് തരിപ്പണമാക്ക്, എന്നിട്ട് വീടിനും തീയിട്, അതോടെ എല്ലാം തീരുമല്ലോ എന്ന് ഭവാനി പറയുന്നു. ഭവാനിയുടെ കയ്യിൽ നിന്നും ആ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് മേഘനാഥൻ പറയുന്നു, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ സ്ത്രീയേ? പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ടെന്ന്? ഇത് നിന്റെ കാര്യം മാത്രമല്ലടാ, എന്റെ കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇടപെടേണ്ടി വരുന്നത്. ഞാൻ വളർത്തി മിടുക്കനെന്ന് ഊർജ്ജം കൊണ്ടുകൊണ്ടിരുന്ന മകനെയാണ് ഓരോ ദിവസവും എൻ്റെ കൺമുന്നിലൂടെ വന്ന് പലരും പറ്റിച്ച് പണങ്ങൾ കൈയെടുക്കുന്നത്. വരുന്നവർ അവർക്ക് ആവശ്യമുള്ള സകലതം പറ്റിച്ച് കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാലോ പറയുന്നവർക്ക് ചെകിട്ടുതടിയും ആക്ഷേപവും മാത്രം. എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, എന്നെ ആര് പറ്റിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല, നീ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിന്റെ നാവിന്ന് വരുന്നത് മാത്രം കേട്ടോ. നീ കാഴ്ചയൊക്കെ മാത്രം കണ്ട് നടക്കുന്നവളല്ല ഭവാനി. കൺമുന്നിൽ കാണുന്ന എല്ലാ കാഴ്ചകളെയും എനിക്ക് മനസ്സിലാവുമെന്ന് നീ മറന്നുപോയി. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. ഇല്ലേ, എൻ്റെ മുഖത്ത് നോക്കി നീ അത് പറയടാ. ആ DVSP പൊക്കി പിടിച്ച് ഇപ്പോൾ രാതെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞവര് എത്രയാടാ പറ്റിച്ചത്? ₹25 ലക്ഷം. അവരുടെ പിന്നാലെ പോയ DVSP നീ എത്ര തവണ വിളിച്ചു, എന്നിട്ട് ഫോൺ എടുത്തോ? എന്താ അതിനർത്ഥം? നീ തന്നെ പറഞ്ഞാൽ മതി. ഒരബദ്ധം പറ്റാത്തവരില്ല. പക്ഷേ 9 അബദ്ധം പറ്റണമെങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെ അവസരം ഒപ്പിച്ചു കൊടുക്കുന്നോണ്ടാണ്. സ്വയം വെഡ്ഡിവേഷം എടുത്ത് അണിയുകയാണ് നീ ഇപ്പോൾ. എനിക്കത് പൊള്ളും. പിന്നെയും പിന്നെയും നാണം കെട്ടാണെങ്കിലും പിന്നാലെ വന്ന് പറയുന്നത് ഞാൻ നിന്റെ അമ്മയായോണ്ടാ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് കഷ്ടം തന്നെ. എന്നെ പറഞ്ഞ് ഭവാനി പോകുന്നു. ഭവാനി വളരെ വിഷമത്തോടെയാണ് അവിടുന്ന് പോയത്. മേഘനാഥൻ അത്രയും കേട്ടിട്ടും ദേഷ്യത്തോടെ ഒന്നും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ മേഘനാഥന് മനസ്സിലാകുന്നുണ്ട് എന്നർത്ഥമാണ് സാറേ എന്ന് മണിച്ചൻ പറയുന്നു. അത് കേട്ട് മേഘനാഥൻ പറയുന്നു, എന്താടാ നിനക്കും പറയാനുണ്ടോ ബാക്കി എന്തെങ്കിലും? സോറി സാർ. സാറ് എന്നെ അടിക്കുമായിരിക്കും, അടിച്ചോളൂ. രണ്ട് ചെയ്യെടുത്ത് മാറി മാറി അടിച്ചോളൂ. പക്ഷേ എന്നാലും അത് പറയാതിരിക്കാൻ സാധിക്കില്ല സാർ. കാക്കിയിട്ടവനെ സാറ് വിശ്വസിക്കരുത്. ഒന്നിനെയും കൂട്ടത്തി കൂട്ടരുത്. കക്കാൻ മാത്രമല്ല അതിനനുസരിച്ച് നിൽക്കാനും കൂടി പഠിച്ചവരാണവർ. ഒന്നിനെയും നമ്പാൻ പറ്റില്ല. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ളതാ മേഘനാഥ മണിച്ച കുറേ പോലീസുകാരെ. അവരെ നിലയ്ക്ക് നിർത്താനേ എനിക്ക് നന്നായിട്ടറിയാം. പലരെയും ഞാൻ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. അത് ട്രിപ്പം കൊണ്ടാണ് ഇവിടെ ദേഷ്യം മാറി, പോലീസ് മാറി. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, എന്തായാലും അധിക ദിവസമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മണിച്ച. എന്നെങ്കിലും രാധയുമായി അവർക്ക് എൻ്റെ മുന്നിൽ വന്നാലേ പറ്റൂ. അവർ വരില്ല സാർ, എനിക്ക് ഉറപ്പാണ് അവർക്ക് രാധയെ പിടിക്കാൻ പറ്റില്ല. കാരണം രാധയും ആ പെൺകുട്ടികളെയും ഇപ്പോഴും സംരക്ഷിക്കുന്നത് സുഭദ്രാമയാണെന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ മണിച്ചനെ നോക്കുന്നു. മരിച്ചു പോയവളാണവൾ. ജീവിച്ചിരുന്നപ്പോൾ പോലും എന്നെ ജയിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ചട്ടി തലയ്ക്ക് മീറ്റ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, എനിക്ക് ഉറപ്പാണ്. കാരണം ഈ കണ്ണുകൾ കൊണ്ട് സുഭദ്രാമയെ കണ്ടവനാണ് ഞാൻ. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യം. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും സാർ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇരിക്കേട്ട് മേഘനാഥൻ പറയുന്നു, അതൊക്കെ തന്നെ തോന്നലാണ്. ഇല്ലാത്ത പലതും ഉണ്ടെന്ന് തോന്നും. ഞാനും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ. തോന്നലൊന്നും അല്ല സാറേ, അനുഭവത്തിൽ വന്ന കാര്യമാണ്. സാറ് മാത്രമല്ല, ആ പോലീസുകാരൻ പിടിക്കാൻ നോക്കിയില്ലേ? എന്നിട്ട് പറ്റുമോ? ഇല്ലല്ലോ. സാറ് പറ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു, സുഭദ്രയുടെ ആത്മാവ് സംരക്ഷിക്കുന്നു എന്നാണോ താൻ പറയുന്നത്? എന്താണ് സംശയം? അതാണ് സാർ സത്യം. ദുർമരണം സംഭവിച്ച ആത്മാവാണ് സുഭദ്രാമ്മയുടേത്. ഇതുവരെ കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേഹം നമ്മുടെ ചുറ്റുപാട്ടത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. നല്ല രീതിയിൽ ബലികർമ്മം ചെയ്ത ആത്മാവിനെ പറഞ്ഞയച്ചാൽ മാത്രമേ ഈ മണ്ണിൽ നിന്ന് ആത്മാവ് പോവും. ഒന്ന് ചെവി കൊടുത്താൽ ഇപ്പോഴും കേൾക്കാം ആത്മാവിന്റെ നിലവിളി. ഇത് കേട്ട് ചെറിയൊരു ഭയത്തോടെ മേഘനാഥൻ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതു പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.